ഞാനൊരു ഫോട്ടോ കണ്ടിട്ട് ചിരിച്ചതാ. എന്താ കൊച്ചമ്മ അത് കണ്ടാ ഞെട്ടും. അയ്യോ ഞെട്ടും ഞൊട്ടും പോയിടുന്നു. സത്യമായിട്ട് ഞെട്ടുവേ. ഓ ആരുടെ ഫോട്ടോ എന്നറിയോ? സണ്ണി ലിയോണ്ട്. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? ഞെട്ടി. നീ അവിടെ അവിടെ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട, വേണ്ട, എനിക്ക് കാണണ്ടെന്ന്. സണ്ണി ലിയോൺ സാരി ഉടുത്തോണ്ട് ചോറുണ്ടെന്ന സദ്യ ഉണ്ടെന്ന ഒരു ഫോട്ടോ അത് കണ്ടിട്ടാ ഞാൻ നോക്കിയത്, ഞെട്ടിപ്പോയത്. സണ്ണി ലിയോൺ എന്ന് കേൾക്കുമ്പോഴേ വേണ്ടാതൊക്കെ ആലോചിച്ചു കൂട്ടി അങ്ങ് ഞെട്ടലാണല്ലോ. അയ്യോ എനിക്ക് അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. സണ്ണി ലിയോൺ കേരളത്തിൽ വന്നതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഹിന്ദി ചാനലിന്റെ ഏതോ ഒരു പുതിയ പരിപാടിയുടെ അവതാരകയാണ്, ഒരു മാസത്തോളം കേരളത്തിൽ കാണുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഓ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞല്ലേ. പിന്നെന്താ ഈ ഫോട്ടോ മാത്രം കാണിച്ചുതരാഞ്ഞ്? ഫോട്ടോ എന്തിനാ കാണിച്ചിരുന്നു? ഞാൻ പറഞ്ഞു വേണ്ടെന്നു. വേണ്ടെന്ന് പറഞ്ഞല്ലേ. എന്നാ പിന്നെ ഒന്ന് കണ്ടോ, എന്റെ കയ്യിൽ നിന്ന് കണ്ടോ. എന്ത് രസല്ലേ സാരി കൊടുത്തോണ്ടിരിക്കുന്നേ. അതെ കൊള്ളാല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇങ്ങനൊക്കെ ഒരു സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ കൊച്ചമ്മേ? നീ എന്തോ ഇങ്ങനെ പറയുന്നേ. ഞാനെന്താ ഇങ്ങനെ പറയുന്നെന്ന് ചോദിച്ചാ, ചേരിന്നൊരു കൊച്ചിനെ എടുത്ത് വളർത്തുന്നു, കൂടെ വേറെ രണ്ട് പിള്ളേരും ഉണ്ട്. അവരെല്ലാം ഒരുപോലല്ലേ അവര് വളർത്തുന്നത്. അത് വലിയ കാര്യം തന്നെ. അത് വലിയ കാര്യം. നീ ആ വേറെ സംഭവം അനശ്വരാരാജനില്ലേ? ആ അനശ്വരാരാജൻ ഇത് കണ്ടോ? നീ കണ്ടോ? കടപ്പുറത്ത് നല്ല സുന്ദരിയായിട്ട് നിക്കുന്നല്ലോ കൊച്ചമ്മേ. എന്തൊരു ഭംഗിയല്ലേടി. ഞാൻ അതെല്ലാം ആലോചിക്കുന്നു, ഈ കുഞ്ഞു പ്രായത്തിൽ ഈ കൊച്ചിനെ എവിടെല്ലാം സിനിമയിൽ അഭിനയിക്കാൻ പോണം. അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, ഫുള്ള് തിരക്ക്. ആ പിന്നെ ആരെങ്കിലും പറയുന്ന ആക്ഷനും കട്ടനും അഭിനയിക്കാൻ നിന്നിട്ട് വേറെ ജോലിയൊന്നും ഇല്ല. എടി തങ്കു അങ്ങനെ ആടി അഭിനയിക്കേണ്ടത്? ഓ വേറെ ഒന്നും കൊണ്ടല്ല, കൊച്ചമ്മ പറയുന്ന പോലെ തന്നെ എനിക്കും ഭയങ്കരമായിട്ട് അസൂയുണ്ട്. എന്തേലും ഒക്കെ പറഞ്ഞ എന്റെ അസൂയൊന്ന് കുറച്ച് കുറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട്. സാരമില്ല കേട്ടോ, ഈ വീഡിയോ കണ്ടു നോക്കാം, അപ്പൊ നിനക്ക് ആ മനസ്സിന്റെ ഒരു തെകിടിൽ അങ്ങ് മാറിക്കിട്ടു. നമ്മുടെ നാട്ടിൽ എത്ര കായലുകളുണ്ട്? 5. എത്ര കടലുണ്ട്? 2. എത്ര പുഴകളുണ്ട്? ഇഷ്ടമാതിരി ഉണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയി അടിച്ചേനിച്ച് കുളിച്ചുകൂടാടാ വവ്വാലിനുണ്ടായവനെ. എന്തൊരു സ്മെല്ല്! ആ ഇത് നമ്മുടെ സമ്മാനത്തിനുള്ള വീടിയാണോ? ഇത് കൊള്ളാലോ അച്ഛൻ. ഇതിന് സമ്മാനമുണ്ട്. ഇതിന് സമ്മാനം കൊടുക്കണം. ഇനി രണ്ട് വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. എനിക്കൊരു ബന്ധമില്ല, അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ, അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ വരിയൊന്നുമില്ലല്ലോ വേറൊന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിട്ട് അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്, 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ 1 എണ്ണത്തിന് കൊണ്ടുവാ. ഇതിനും കൊടുക്കണം ഒരു സമ്മാനം. ഇട്ട് രണ്ട് സമ്മാനം ഇല്ലേ? ആ അപ്പൊ ഈ രണ്ട് സമ്മാനം ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും. ആ പിന്നെ ദേ ഒന്നുകൂടെ പറയാ കേട്ടോ, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നോണം. അതെ, രണ്ടുപേർക്ക് സമ്മാനം ഉണ്ട് എല്ലാ ദിവസവും. അത് കൂടാതെ ആഴ്ചയിൽ ഒരു ബമ്പർ പ്രൈസും ഉണ്ട്. ഇനി നീ ഇവിടെ നിന്ന് ഫോട്ടോ കണ്ട് ചിരിച്ചോ. ഇപ്പൊ വരാ. അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ അജുവർഗീസ് ചെയ്യണം, പക്ഷെ ഇതൊന്നും അധികം ആൾക്കാരെ അറിയണ്ട. അല്ല നമ്മളൊരു സിനിമാ താരല്ലേ. അല്ല ചൂണ്ടിയുടെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറയണെങ്കിൽ ഇത് തുടർന്നോ, അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ അധികം ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്താ മതി. നല്ലൊരു ഭാവിന്റെ അജുവിന്. ആ ശരി 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 എന്താ നമസ്കാരം. അജു അങ്ങനത്തെ ആളൊന്നും അല്ല കേട്ടോ. അതെ അങ്ങനത്തെ ആളല്ല, അങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ആളൊന്നും അല്ല. അത് അജുവിന് ഒരു ഭാര്യ 4 മക്കളും ഉള്ളത്, അങ്ങനത്തെ ആളെയല്ല. നിങ്ങള് നിങ്ങളെ മനസ്സാണ് ആദ്യം നിങ്ങൾ നന്നാക്കണ്ട്. അജു ചൂണ്ടിട്ട് പിടിക്കാൻ പോണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജു മീൻ ചൂണ്ടിട്ട് പിടിക്കണേൽ എന്താ തെറ്റ്? ഫിഷിംഗ് ഫ്രീക്സ് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു പയ്യൻ നാട് നീളം നടന്നിട്ട് ഇങ്ങനെ ചൂണ്ടിട്ട്. എനിക്കറിയാം, എന്നിട്ട് മീൻ പിടിച്ചോണ്ട് വന്നിട്ട് അവന്റെ അമ്മയെ കൊണ്ട് കൊടുക്കുമ്പോ അമ്മ അത് വറുത്തും കറി വെച്ചും കൊടുക്കുന്നേ. എപ്പോഴും ഞാൻ ആ വീഡിയോ കണ്ടോണ്ടല്ലേ ഇവിടെ നിന്ന് ചോറുണ്ണുന്നൊക്കെ. പിന്നെ കൊച്ചമ്മ രസം മാത്രല്ലേ വെക്കത്തുള്ളൂ, ഇച്ചിരി മീൻ കൂട്ടാൻ കൂട്ടണം തോന്നുമ്പോ ഞാൻ ഇപ്പൊ വീഡിയോ. അല്ല എന്തായാലും ആ പയ്യനെ എന്തോ 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബില്. അപ്പൊ ആ പയ്യന്റെ കൂടെ പോയിട്ട് അജു വർഗീസ് ചൂണ്ടയിടുന്നു മീൻ പിടിക്കുന്നു, ചൂണ്ടയിടുന്നു മീൻ പിടിക്കുന്നു. Guys, പൊളി ആക്ച്വലി ഇവിടെ ഒരു പായൽ വന്നപ്പോഴേക്കും പായൽ മാറ്റാൻ വേണ്ടി ഏട്ടക്കൂരിയുടെ ഞങ്ങളുടെ കളി. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ആക്ച്വലി ഞങ്ങൾ പായൽ വന്നപ്പോഴേക്കും പായൽ മാറ്റാനായിട്ട് വലിച്ചോളാൻ പറഞ്ഞു. ചേട്ടനാണെങ്കിൽ ഇച്ചിരി ബലത്തിച്ചിട്ട് ഇത് മീൻ പിടി
പിടിക്കാൻ പോയതല്ല പുള്ളി. പിന്നെ എന്തിനാ ഈ പിടിച്ചേക്കുന്നേ? എടി, അത് മീൻ പിടിക്കാനെന്ന വ്യാജേന ഈ ചെറുക്കന്റെ വീഡിയോയിൽ പോയി നിൽക്കുന്ന എന്തിനാന്ന് അറിയാവോ? സാജൻ ബേക്കറി സിനിമയുടെ പ്രൊമോഷന്. ഈ പയ്യന്റെ വീഡിയോ കുറെ ആൾക്കാര് കാണുമല്ലോ, ആ വഴിക്ക് ചുളുവില് ഈ സാജൻ ബേക്കറിക്ക് ഒരു പ്രൊമോഷൻ. അതാണ് പരിപാടി. ഇത് മാത്രല്ല കേട്ടാ, സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കുറെ കുറെ ഐഡിയകൾ ചെയ്ത്. അതായത് ഈ സിനിമയിൽ ഒരു മുത്തശ്ശി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശിക്ക് സിനിമ കാണാൻ തിയേറ്ററിൽ വരാനുള്ള ആരോഗ്യം ഒന്നും ഇല്ല. കൊറോണ ആണല്ലോ, കൊറോണ ആണല്ലോ. അപ്പൊ ആ മുത്തശ്ശിയുടെ കുറച്ച് സീനുകളൊക്കെ മൊബൈലിൽ കൊണ്ടുപോയിട്ട് അജു വർഗീസ് കാണിച്ചു കൊടുക്കുന്നു. മുത്തശ്ശി കാണുന്നു, സങ്കടം വരുന്നു. ജാലമോ മരുന്നു പോൽ പകർന്ന സ്നേഹം എന്നിൽ നിന്നിൽ മുറിവുകൾ മാറ്റം നൽകുവാൻ പുതിയൊരു മോഹം അവിടെ. ആ നാട്ടുകാർ മൊത്തം കാണും, അത് തിയേറ്ററിൽ പോയി കാണും. അല്ല, ഇതിന്റെയൊക്കെ ഇടയിലും ട്രോള് കിട്ടി. അജു സ്വയം ട്രോള് നാളാണല്ലോ, പിന്നെ വേണമെങ്കിൽ നിവിൻ പോളിയെ കൂടെ ട്രോളും. അല്ലല്ലല്ല, അതായത് ഈ റാന്നിയില് ഈ സാജൻ ബേക്കറിയുടെ ഒരു ഷോ ഹൗസ് ഫുൾ ആയിരുന്നു. അപ്പൊ ഹൗസ് ഫുൾ എന്ന ബോർഡിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി അങ്ങ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ ഇട്ടുണ്ടാവും, ആദ്യമായിട്ടാണല്ലോ നായകനായി സിനിമ ഹൗസ് ഫുൾ ആവണത്. അപ്പൊ അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടേക്കണേ, അല്ല ഈ ബോർഡ് എവിടുന്ന കിട്ടിയെന്ന്. എന്ത് മോശം, അതിന്റെ പുള്ളി ഭയങ്കര ലാഘവത്തോടല്ലേ എടുത്തു. അജു അങ്ങോട്ട് മറുപടി കൊടുത്തു, ഇത് തൽക്കാലം കടം മേടിച്ചതാണത്. ലാലേന്റെ മകളായിട്ട് ദൃശ്യത്തിൽ അഭിനയിച്ച ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ഈസ്റ്റർ അല്ലേ? എസ്റ്റർ. ആ കൊച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ചില ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ചില ആൾക്കാരൊക്കെ ഇതുപോലെ ചില അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അയ്യോ, അത് ആ കൊച്ചിന്റെ അച്ഛൻ കണ്ടു, ആ കൊച്ചിനാകെ സങ്കടമായി, എന്തൊക്കെ പ്രശ്നങ്ങൾ ആ കൊച്ചി എന്നെ വിളിച്ച് പറഞ്ഞോ. ഈ ദൃശ്യം ടുവിന്റെ സെറ്റിൽ ആ കൊച്ചി ചെന്നപ്പോഴില്ലേ, എല്ലാവരും പറയോ മാറിപ്പോയെന്ന്. എടി കൊച്ച്, ആരോട് പറയാ? ജമാൽ ഒന്ന് പറഞ്ഞുകൊടുത്തേ. വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ കഴിഞ്ഞ ആളാണ് എസ്തർ അനിൽ. ഈ സുന്ദരിക്കുട്ടിക്ക് കിട്ടാൻ കാരണം ദൃശ്യം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനമാണ്. ദൃശ്യത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളിലും ഇതേ കഥാപാത്രം എസ്തർ തന്നെയാണ് അഭിനയിച്ചത്. ഷാജിയൻ കരുണിന്റെ ഓള് എന്ന ചിത്രത്തിലൂടെ നായികയായി മാറിയിരിക്കുകയാണ് എസ്തർ അനിൽ. ദിവസങ്ങൾക്ക് മുമ്പ് എസ്തർ അനിൽ സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. എസ്തർ എന്ന ബാലതാരം ഇന്ന് വളർന്നിരിക്കുന്നു എന്നറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ചില സദാചാരവാദികൾ ഈ ഫോട്ടോകൾക്ക് താഴെ അശ്ലീല കമന്റുകളുമായി എത്തി. ഫോട്ടോഷൂട്ടിൽ ഇത്രയും ഗ്ലാമറസായി പ്രത്യക്ഷപ്പെട്ടത് ശരിയായില്ല എന്നായിരുന്നു സൈബർ ലോകത്തെ സദാചാര ആങ്ങളമാരുടെ വിമർശനങ്ങൾ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും തനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നാണ് എസ്തർ ചോദിക്കുന്നത്. എസ്തർ ഇന്ന് അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല, ബോംബെയിൽ ബിരുദത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നോർക്കണം. സ്വന്തം കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായപൂർത്തിയൊക്കെ താരത്തിനുണ്ട് എന്ന് സാരം. തന്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന മോശം കമന്റുകൾ തന്റെ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നാണ് താരം തുറന്നു പറയുന്നത്. പണ്ടൊക്കെ തന്റെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് അച്ഛനായിരുന്നു എന്നും അന്നൊക്കെ ചിത്രങ്ങൾക്ക് താഴെ മോശം കമന്റുകൾ വരുമ്പോൾ അത് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചിരുന്നു എന്നാണ് താരം പറയുന്നത്. എന്നാൽ ഇപ്പോൾ താനാണ് നേരിട്ടെല്ലാം നോക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകൾ കാണുമ്പോൾ ആദ്യമൊക്കെ തനിക്കും സങ്കടം വന്നിരുന്നു എങ്കിലും ഇപ്പോൾ അതൊക്കെ ഒരു തമാശയായാണ് തോന്നുന്നതെന്നാണ് താരം തന്നെ പറയുന്നത്. എന്തായാലും മോഹൻലാലിനൊപ്പം ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് എസ്തർ. എല്ലാരും പറയുമ്പോ അഡ്രസ് ചെയ്യുമ്പോ ഞങ്ങൾ ഇങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, ത്രീ ലേഡീസ് ഓഫ് ദൃശ്യം ടു, അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. മീനാക്ഷി, ഐ മീൻ പ്രൊമോഷൻസിനും എല്ലാ കാര്യത്തിലും വിളിക്കുമ്പോ ദി അഡ്രസ് ഇസ് ലൈക് ദാറ്റ്. സോ ഐ തിങ്ക് അങ്ങനെ വെക്കാൻ ഞാനിപ്പം സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും. പക്ഷെ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയ പോയിന്റ് ഒന്നും ഈ ഫിലിമിൽ എനിക്കില്ല. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. കോവിഡ് കാലത്ത് ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ എസ്തർ പറഞ്ഞ മറ്റൊരു കാര്യവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് അനുമോൾ എന്ന കഥാപാത്രത്തെയാണ് എസ്തർ അവതരിപ്പിച്ചത്. എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ
കഥയിലും കഥാപാത്രത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നും അതിലുപരി എസ്തർ എന്ന താരത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായി സെറ്റിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു എന്നാണ് എസ്തർ തന്നെ പറയുന്നത്. ദൃശ്യം കൂടെ സെറ്റിലോട്ട് വന്നപ്പം എപ്പോഴും തന്നെ കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് എസ്തർ കുറെ കൂടി സൈലന്റ് ആയി പോയി, പണ്ട് എപ്പോഴും എല്ലാരോടും ഇങ്ങനെ വിളവിളവിളാന്ന് മിണ്ടിക്കൊണ്ടാണെന്നാണ്. സോ ആ എസ്തർ എന്തോ പറ്റി കുറച്ചുകൂടി റിസർവ്ഡ് ആണ്. പിന്നെ എന്റെ കോളേജ് നടക്കുന്നുണ്ടായിരുന്നു ആ ടൈമില്, അപ്പൊ ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ലാപ്ടോപ്പിന് മുമ്പില്. സോ അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. എന്താ പറയുക, ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്ന, നമ്മുടെ കോൺവെർസേഷൻസ് മാറി തുടങ്ങി. സോ അങ്ങനെയുണ്ട്. പിന്നെ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറും ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം പുരുഷൻ മണ്ണിലുള്ള പോലത്തെ ഒരു ക്യാരക്ടർ അല്ല എനിക്ക് ചൂടോട്ട് വരുന്നത്. കാരണം എസ്തർ വളർന്നിരിക്കുന്നു, ഇന്നൊരു നായികയായി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ദൃശ്യത്തിന് മൂന്നാം ഭാഗം വരികയാണെങ്കിൽ അതിലെ പ്രധാന നായികാവേഷം എസ്തർ തന്നെ അവതരിപ്പിച്ചേക്കും എന്ന് വരെ ചിലരൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യ ഭാഗം പ്രേക്ഷകരെ അതിശയപ്പെടുത്തിയിരുന്നു, അതുപോലെ തന്നെ രണ്ടാം ഭാഗത്തിനും നമ്മെ അത്ഭുതപ്പെടുത്താൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കണ്ടു തന്നെ അറിയണം. അല്ല സുശീലെ, നിങ്ങൾ ഈ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കുറെ വീഡിയോസ് ഒക്കെ ക്ഷണിക്കുന്നു, അവർക്ക് സമ്മാനം കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം നടക്കണ്ട? പിന്നെ എത്ര വീഡിയോ വരുന്നറിയോ പുതുമനെ? കൊള്ളാന്തല്ലോ ഒരുപാടുണ്ട്. ഒന്ന് പോയ എന്റെ പുതുമനെ, ഇത് ഇവിടെ ആരൊക്കെയാ വിളിക്കുന്നറിയോ? ലാൽ ജോസ്, സിദ്ദിഖ് ലാല്, അങ്ങ് എന്ന് വേണ്ട ഈ പ്രമുഖരായിട്ടുള്ള എല്ലാ സംവിധായകരെയും വിളിച്ചിട്ട് അയ്യോ ആ കുട്ടിയുടെ പേരെന്താണ്, ആ കുട്ടി അഭിനയിക്കുന്നുണ്ടോ, ആ കുട്ടി അടുത്ത സിനിമയിലേക്ക് ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. നിങ്ങൾക്ക് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ പരിപാടി ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമാക്കാരാണല്ലോ. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും സുശീല ഈ നമ്പർ ഒന്ന് വരണേ, സിനിമയിലേക്ക് അഭിനയിക്കാനാ എന്ന് പറയുമ്പോ ഞങ്ങൾ അപ്പൊ തന്നെ അയച്ചു കൊടുക്കും. ആണല്ലേ, ഇതിപ്പൊ ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെ ബഹളാവും. അല്ല ഇതൊക്കെ വിട്, വേറെ തമിഴില് വലിയ വിശേഷം പറയണ്ടായിരുന്നു. നമ്മുടെ ഈ നയൻസിന്റെ വിഘ്നേഷ് എന്റെ അടുത്ത് പറയാണ്, ഈ നയൻതാരയും വിജയ് സേതുപതിയും തമ്മിലുള്ള, അവര് തമ്മിൽ ഈ അടുത്തിടപഴകിയിട്ടുള്ള ചില റൊമാൻസ് സീനുകളൊക്കെ കണ്ടിട്ട് വിഘ്നേഷിന് സഹിക്കുന്നില്ല, വിഘ്നേഷ് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു. അതല്ല, അങ്ങനെയല്ല, വിഘ്നേഷ് ഇവന് ഇവര് തമ്മിലുള്ള ഈ റൊമാൻസ് കാണുമ്പോ ഈ അസൂയ എന്ന് പറയുന്ന ഒരു സംഭവം. വിഘ്നേഷിന് അസൂയ വന്നു കൊച്ചമ്മേ. അതല്ല ഞാൻ പറയാൻ വന്നത്. ഒന്നും പറയണ്ട ജമാല, എന്താ കാര്യം? തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നയൻതാര മലയാളികളുടെ അഭിമാനമാണ്. മലയാളത്തിൽ നിന്ന് അഭിനയം തുടങ്ങിയ നയൻസ് ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമാണ്. തമിഴകത്തെ മാത്രമല്ല മലയാളികളുടെയും ഇഷ്ട താരജോഡികളാണ് നയൻതാരയും സംവിധായകനായ വിഘ്നേഷ് ശിവനും. വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലാണ്. ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടയിലാണ് സംവിധായകനായ വിഘ്നേഷിനോട് നയൻസിന് പ്രണയം തോന്നുന്നത്. അതിനുശേഷം ഇരുവരും ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നിരുന്നു. ഇരുവരും ഇന്നും അത് നിഷേധിച്ചിട്ടില്ല. ഇരുവരുടെയും പുതിയ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ താല്പര്യമാണ്. നയൻതാരയുമൊത്തുള്ള വിശേഷങ്ങൾ എപ്പോഴും വിഘ്നേഷ് എന്ന വിക്കി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. നയൻസും വിക്കിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത്. എന്താഘോഷം വന്നാലും എവിടെ പോയാലും അതിന്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട്. നയൻതാരയ്ക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നിലും അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിഘ്നേഷിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുള്ളത്. വിഘ്നേഷ് ശിവന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു ഞാനും റൗഡിദാൻ. ആ ചിത്രത്തിൽ നയൻതാരയും മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതിയുമായിരുന്നു ജോഡികൾ. കഴിഞ്ഞ ദിവസം നയൻസിനെ കുറിച്ച് കാമുകനായ വിഘ്നേഷ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി. നയൻതാര സിനിമകളിൽ പല നായകന്മാരോടൊപ്പവും റൊമാൻസ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നയൻതാര പ്രണയരംഗങ്ങൾ അഭിനയിക്കുമ്പോൾ തനിക്ക് അസൂയ തോന്നാത്ത ഒരേ ഒരു നായകൻ ആരെന്നാണ് കാമുകനായ വിഘ്നേഷ് ശിവൻ പറഞ്ഞത്. വിജയ് സേതുപതിക്കൊപ്പം നയൻതാര റൊമാൻസ് രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് അസൂയ തോന്നാറില്ലെന്നാണ് വിഘ്നേഷ് ശിവൻ പറഞ്ഞത്. മറ്റേത് നായകനൊപ്പം റൊമാൻസ് രംഗങ്ങളിൽ അഭിനയിക്കുമ്പോഴും തനിക്ക് അസൂയ തോന്നാറുണ്ടെന്നാണ് വിഘ്നേഷ് പറയുന്നത്.
ലയൺസിനെ വിഘ്നേഷ് വിളിക്കുന്നത് തങ്കം എന്നാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വിഘ്നേഷ് കുറിച്ചത് ഇങ്ങനെ, എന്റെ തങ്കം മറ്റൊരാൾക്കൊപ്പം റൊമാൻസ് ചെയ്തപ്പോൾ ആദ്യമായി എനിക്ക് അസൂയ തോന്നിയില്ല എന്ന് തന്റെ പുതിയ ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിഘ്നേഷിന്റെ ഈ പോസ്റ്റ്. വിഘ്നേഷിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലും നായികയായി നയൻതാരയും നായകനായി വിജയ് സേതുപതിയാണ് എത്തുന്നത്. സിനിമയിൽ മറ്റൊരു നായികയായി സാമന്തയും ഉണ്ട്. കാത്തുവാക്കുള്ള രണ്ട് കാതൽ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്തിടെ ഹൈദരാബാദിൽ ആരംഭിച്ചിരുന്നു. ത്രികോണ പ്രണയകഥ പറയുന്ന ഈ ചിത്രത്തിനായി വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. റൌഡി പിക്ചേഴ്സിന്റെ ബാനറിൽ നയൻതാരയും വിഘ്നേഷും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് എന്ന് ഓർക്കണം. സ്വന്തം സിനിമയ്ക്ക് ഒരു പ്രമോഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കാമുകനായ വിഘ്നേഷ് നയൻസിനെ കുറിച്ച് ഇങ്ങനെയൊരു കമന്റ് ഇടാൻ കാരണം. നയൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വലിയ വാർത്തയാകുമെന്നും അത് ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നും കാമുകനെ നന്നായി അറിയാം. ഇരുവരും ഒന്നിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും അമ്മയ്ക്കൊപ്പം ഓണം ആഘോഷിച്ചതും പിറന്നാൾ ആഘോഷിച്ചതും ഒക്കെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഇനിയും വെച്ചു നീട്ടാതെ വിവാഹിതരായി കൂടേ എന്ന് ആരാധകർ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പ്രത്യേകിച്ച് മറുപടിയൊന്നും കിട്ടാത്തതിനാൽ തൽക്കാലം ആ ചോദ്യം ചോദിക്കാതെ ജമാല് നിർത്തുന്നു. അല്ല, ഈ വാലന്റൈൻസ് ഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വാലന്റൈൻസ് ഡേ എന്താന്ന് അറിഞ്ഞൂടെ? കാമുകനും കാമുകയും തമ്മിലുള്ള ഒരു സ്നേഹം പങ്കുവയ്ക്കുന്ന ആ ദിവസമാണല്ലോ വാലന്റൈൻസ് ഡേ. പൊന്നു പുതുമനെ, ഒരു പൂവിന് പോലും ഉപകാരമുള്ള ഒരു കാമുകൻ ഇല്ലാത്ത എന്റെ കൊച്ചമ്മയ്ക്ക് എന്തോന്ന് വാലന്റൈൻസ് ഡേ? അയ്യോ, അങ്ങനെ നിനക്ക് പിന്നെ ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ. ആ, എനിക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയാനെങ്കിലും പേരിനെങ്കിലും ഒരു കാമുകനുണ്ട്. ആ, എന്നിട്ട് നീ ഇത്തവണ ഹാപ്പി വാലന്റൈൻസ് ഡേ ആർക്കാ പറഞ്ഞേ? അതിപ്പം പറഞ്ഞു. അത് കസ്റ്റമർ കെയറിൽ നിന്ന് ഓഫർ പറയാൻ ഒരു ചെറുക്കൻ വിളിച്ചായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞു. നാണം കിട്ടവള്, ഞാൻ തന്നെ തമാശ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും. ഞങ്ങള് കാര്യം പറയട്ടെ, പറ. അതായത് നമ്മുടെ ഈ ബാല ഉണ്ടല്ലോ. എന്താ ബാല ഉള്ളത്? ഏതമ്പലത്തിലാ? തമിഴ് നടൻ ബാല ഇല്ലേ? തമിഴ് നടൻ ബാല. അപ്പൊ ഈ ബാല കഴിഞ്ഞ ദിവസം ഈ വാലന്റൈൻസ് ഡേ എങ്ങനെ ആഘോഷിച്ചെന്ന് അറിയോ? അതായത് ബാല തന്റെ അമ്മയുടെയും പിന്നെ മകളുണ്ടല്ലോ പാപ്പു, ഇവർ രണ്ടുപേരും ചിത്രമൊക്കെ പങ്കുവെച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കിട്ട് എനിക്ക് ഇത് പോതും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. മേഡം മോളിലെയും ഭാര്യ ഇല്ല, ഭാര്യ ഇതായില്ലേ, ഡിവോഴ്സ് ആയില്ലേ? അതാണ് അതാണ് അതാണ്. പിന്നെ വേറെ കാര്യം അറിഞ്ഞാൽ നമ്മൾ ഉണ്ണി മൂന്നിന്റെ കാര്യം അറിഞ്ഞാ, ഉണ്ണി മൂന്നിന് ഈ വാലന്റൈൻസ് ഡേക്ക് ഒരു ചിത്രം പങ്കുവെച്ചേക്കാണ്, യോഗ ചെയ്യണത്, അതും കമ്പഴുന്ന് കിടന്നിട്ട്. അയ്യോ, അത് സിംഗിൾ അല്ലേ, പാവം, അതുകൊണ്ടായിരിക്കും. അച്ഛമ്മേ, എഞ്ചിനീയർ ദാസിന്റെ കാര്യം പറഞ്ഞോ? എന്തോ കാമുകനെ വെളിപ്പെടുത്തി. നീ ഒന്നും മിണ്ടാതിരിക്കും. അതെ, ഈ താരങ്ങളുടെ വാലന്റൈൻസ് ഡേ കുറിച്ച് ജയമാലു പറഞ്ഞോളും. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടങ്ങുന്ന മുൻനിര താരങ്ങൾ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേക്ക് എന്ന് വെച്ചാൽ പ്രണയദിനത്തിൽ ആരാധകരോട് പ്രത്യേകിച്ചൊന്നും തന്നെ പറഞ്ഞതേയില്ല. എന്നാൽ സിനിമാ രംഗത്തെ മറ്റ് നിരവധി താരങ്ങൾ ഈ പ്രണയദിനം തങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്നും തങ്ങളുടെ പ്രിയതമനും പ്രിയതമയ്ക്കും സമ്മാനങ്ങൾ കൈമാറിയും ഒരാഘോഷമാക്കി മാറ്റുകയും ചെയ്തു. മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് നസ്രിയ നസീമും ഫഹദ് ഫാസിലും. ഫഹദിനൊപ്പമുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവെച്ചുകൊണ്ടായിരുന്നു നസ്രിയയുടെ പ്രണയദിനാഘോഷം. തന്റെ പ്രണയിനി നയൻതാരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ വിഘ്നേഷ് ശിവൻ പ്രണയദിനം ആഘോഷമാക്കി മാറ്റിയത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തങ്കമ്മേ എന്ന് കുറിച്ചുകൊണ്ടാണ് വിഘ്നേഷ് ഈ ചിത്രം പങ്കുവച്ചത്. പരസ്പരം തങ്ങൾ കൈമാറിയ പ്രണയദിന സമ്മാനങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അല്ലു അർജുന്റെയും ഭാര്യ സ്നേഹയുടെയും ആഘോഷം. ഇതും അവരുടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നായി. മക്കളായ യാത്രയും ലിംഗയും തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രമാണ് രജനീകാന്തിന്റെ മകളും ധനുഷിന്റെ ഭാര്യയുമായ ഐശ്വര്യ ധനുഷ് പങ്കുവച്ചത്. ഫോട്ടോ എടുത്ത ധനുഷിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഐശ്വര്യ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. മലയാളത്തിലെ പല താരങ്ങളും ഈ ദിവസത്തിൽ യാതൊരുവിധ ആശംസകളുമായി രംഗത്തെത്തിയില്ല എങ്കിലും അവിവാഹിതനും താരസുന്ദരികളുടെയും ആരാധികമാരുടെയും സ്വപ്നവുമായ ഉണ്ണി മുകുന്ദൻ ഈ ദിവസം മറന്നതേയില്ല. വിചിത്രമായ രീതിയിലാണ് ഈ പ്രണയദിനം ഉണ്ണി മുകുന്ദൻ കൊണ്ടാടിയത്. അതും ആരാധകർക്കിടയിൽ ചർച്ചയായി മാറി. ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ
മാതൃകയാണല്ലോ മസിലളിയൻ എന്നറിയപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ. അടുത്തിടെ പുതിയ സിനിമയ്ക്കായി തടി കൂട്ടിയ താരം ചിത്രീകരണത്തിന് ശേഷം വീണ്ടും പഴയ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. നിരവധി ആരാധികമാരാണ് താരത്തിനുള്ളത്. ഇതുവരെയും വിവാഹിതനാകാത്ത താരത്തിന്റെ പേരിൽ പല ഗോസിപ്പുകളും ഇറങ്ങുന്നുണ്ട്. അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ണി മുകുന്ദന്റേതായി വന്ന പുതിയൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയത്. ഒരു ചിത്രം പങ്കുവച്ചതിനൊപ്പം അതിന് താരം നൽകിയ ക്യാപ്ഷനാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ തന്റെ പോസ്റ്റിൽ വാലന്റൈൻസ് ഡേ അടുത്തെത്തിയ സമയത്ത് മെഡിറ്റേഷൻ നിർബന്ധിതമായ ഒന്നാണെന്നാണ് കുറിച്ചത്. താരം ഈ അടിക്കുറിപ്പ് സോഫയിൽ കമഴ്ന്നു കിടക്കുന്ന ഒരു ചിത്രത്തിനൊപ്പമാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇതിനു പിന്നാലെ നിരവധി ആരാധകരാണ് കമന്റുമായി ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റിന് താഴെയെത്തിയത്. ഉണ്ണിയേട്ടൻ സാഡാണോ? ഈ വാലന്റൈൻസ് ഡേ ഒന്നും നമുക്ക് പറ്റിയതല്ലാട്ടോ. ഇപ്പോഴും സിംഗിൾ ആണെന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ലേ? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനൊക്കെ ഇവിടെ ഇല്ലേ എന്ന് തുടങ്ങി പലരും താരത്തിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും ആശ്വാസവാക്കുകളുമായി എത്തി. എന്തായാലും കൊറോണ കാലമായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇത്തവണത്തെ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം താരങ്ങളിൽ പലരുടെയും മൗനം കാണുമ്പോൾ ജമാലുവിന് മനസ്സിലാകുന്നത്. ആഘോഷിച്ചവർക്കും ആഘോഷിക്കാത്തവർക്കും കഴിഞ്ഞുപോയ വാലന്റൈൻസ് ഡേ ദിനാശംസകൾ നേർന്ന് ജമാല് തൽക്കാലം നിർത്തുന്നു. ദൃശ്യം 2 ഇപ്പൊ ഇറങ്ങാൻ പോയില്ലേ, അതിന്റെ ക്ലൈമാക്സിൽ ആലേട്ടൻ തന്നെ ലീക്ക് ആക്കി. അതാ ഇതാണ് ഇത്ര വലിയ കാര്യം. നമ്മുടെ ഇളയ ദളപതി ഇല്ലേ വിജയ്, വിജയുടെ കൂടെ പണ്ട് ലോകസുന്ദരി മറ്റേ പ്രിയങ്ക ചോപ്ര അഭിനയിച്ചില്ലേ? പ്രിയങ്ക ചോപ്ര ഒരു ആത്മകഥ പോലെ ഒരു പുസ്തകം എഴുതി, അതിൽ വിജയിനെ കുറിച്ച് പറഞ്ഞാട്ടല്ല. പ്രിയങ്ക ചോപ്രയൊക്കെ എന്ത്, നമ്മുടെ കരീന കപൂർ ഇല്ലേ, പേളിമാണി പൊട്ടിക്കും, അതൊക്കെ എന്ത്. ഉണ്ണി മുകുന്ദന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടിട്ട് കേരളത്തിലെ പെൺപിള്ളേരൊക്കെ നഞ്ചിത്തടി നിലവിളിയല്ലേ. അതെ, ഇതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ലല്ലോ. അതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം. അതുവരെ വീക്കിലി ഗിഫ്റ്റ് സ്പോൺസർ സ്വപ്ന സുന്ദരമായ സുഖനിദ്രയ്ക്ക് ഫോർ വിഷ് മാട്രസ്. ഡെയിലി ഗിഫ്റ്റ് സ്പോൺസർ വെക്സ്പോഡ് ടീഷർട്ട് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ്. ലോലമായ വസ്ത്രങ്ങൾക്ക് ബൂം ബേബി കിഡ്സ് വെയർ. സ്നേഹാസ് കോസ്റ്റ്യൂം കേഴ്സി സൃഷ്ടി ക്രിയേറ്റീവ് ഫാഷൻ ടെമ്പിൾ റോഡ് തൃപ്പുണിത്തുറ. രശ്മീസ് കോസ്റ്റ്യൂം കേഴ്സി പട്ടുറുമാൽ വെഡ്ഡിംഗ് കളക്ഷൻസ് മെയിൻ റോഡ് കായംകുളം.